നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരിനെയും രാഷ്ട്രീയമായി നേരിട്ട് പരാജയപ്പെട്ടവർ എൻ ആർ സിയെയും സി എ എയും അദ്ദേഹത്തിനുമെതിരെ ആയുധമാക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. സി എ എതിർക്കുന്ന 13 മുഖ്യമന്ത്രിമാർ ദേശീയ പൗരത്വ രജിസ്റ്ററിന് മുന്നോടിയായി നടപ്പിലാക്കുന്ന ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എൻ പി ആർ നടപ്പിലാക്കരുത് എന്ന ആവശ്യവുമായി സി പി എം പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതിന് മുന്നോടിയായുള്ള ഒരു നടപടിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിമാർ മാത്രമാണ് എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും അവർ സഖ്യകക്ഷികളായ മഹാരാഷ്ട്രയിലെ ശിവസേന മുഖ്യമന്ത്രിയും ഇതേക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഓരോ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് കേന്ദ്ര ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ എൻ പി ആർ നടപ്പിലാക്കണം. അതാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ 10 വർഷം കൂടുമ്പോഴും നടപ്പാകുന്നത്. കേരളത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ കേന്ദ്ര ആനുകൂല്യങ്ങൾ വേണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 2010 സെൻസസ് നടത്തിയപ്പോൾ ഇല്ലാതിരുന്ന 21 വിവരങ്ങൾ കൂടി 2020 സെൻസസിൽ ചേർക്കണം. അത് ആശങ്കയുളവാക്കുന്നതാണ് എന്നാണ് പല കോണുകളിൽ നിന്നും ഉയർന്ന വിമർശനം. പൗരത്വ രജിസ്റ്ററും എൻ പി ആറും തമ്മിൽ ബന്ധമില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇക്കാര്യം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ നവമാധ്യമങ്ങളിലൂടെയും മറ്റും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2003 വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു. അന്ന് പുറപ്പെടുവിച്ച ചട്ടങ്ങളും പാലിച്ചായിരുന്നു പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നത്. അത് ജനസംഖ്യാ രജിസ്റ്റർ അടിസ്ഥാനത്തിലാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ ആദ്യപടിയായിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലും ബംഗാളിലും എൻ പി ആർ നിർത്തിവച്ചിരിക്കുന്നത്. എന്നാൽ അസമിലെ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനാണ് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാകുന്ന കാര്യം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു. അതിന് വിപരീതമായി എല്ലാ സംസ്ഥാനങ്ങളിലും എൻ ആർ സി നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു. ഇതാണ് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനിടയായത്. കഴിഞ്ഞ ദിവസം ടൈംസിനോട് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വീണ്ടും വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ രേഖകളിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പ്രധാന ആവശ്യവും. പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചതോടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിയമം ബാധകമാവുകയാണ്. അത് നടപ്പിലാക്കാതിരിക്കുന്ന സംസ്ഥാനങ്ങളെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിന് ഫെഡറൽ സംവിധാനം ഉറപ്പു നൽകുന്നുണ്ട്. അതിനാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.